ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ श्रीमद् वाल्मीकीयरामायणत्तिल् अयोध्याकाण्डत्तिल् 64-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. രാമനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് വിലപിച്ചുകൊണ്ട് ദശരഥൻ മരണാസന്നനായി കിടക്കുകയാണ്. രാമനെ കാണാത്തതിലുള്ള ദുഃഖം, രാമനോട് താൻ ചെയ്ത അന്യായത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തുന്ന കുറ്റബോധം, യുവത്വത്തിൽ താപസനിൽ നിന്ന് നേരിട്ട ശാപം, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് മരണാസന്നനായി കിടക്കുന്ന ദശരഥൻ പക്ഷേ രാമനെ മനസ്സിൽ കാണുകയാണ്. രാമൻ്റെ ഓരോ അംഗങ്ങളെയും വർണ്ണിച്ചുകൊണ്ട് അതെല്ലാം ആ പിതാവ് മനസ്സിൽ കാണുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 14 വർഷം വനവാസം പൂർത്തിയാക്കി തിരികെ വരുന്ന രാമനെ നേരിട്ട് കാണാൻ സാധിക്കുന്നവർ ധന്യധന്യന്മാരാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് രാമൻ്റെ ഓരോ അംഗപ്രത്യംഗങ്ങളെയും ആ അച്ഛൻ, മരണാസന്നനായ അച്ഛൻ വർണ്ണിച്ചു. ആ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. നിവൃത്തവനവാസം തം അയോധ്യാം പുനരാഗതം ദ്രക്ഷ്യന്തി സുഖിനോ രാമം ശുക്രം മാർഗഗതം യഥാ. വനവാസം പൂർത്തിയാക്കി അയോധ്യയിലേക്ക് തിരികെ വരുന്ന രാമനെ കാണുന്നവർ അത്യന്ത സുഖമുള്ളവരാണ്, ധന്യധന്യന്മാരാണ്. അവിടെ രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നതിനെ വർണ്ണിച്ചിരിക്കുന്നത് യഥാ മാർഗഗതം ശുക്രം എന്നാണ്. മാർഗഗതം ശുക്രം എന്ന് പറയുമ്പോൾ മാർഗശീർഷം, മാർഗശീർഷം എന്ന് പറയുന്ന ഒരു നക്ഷത്രമല്ല എങ്കിലും മാർഗശീർഷം നമ്മൾ ഏകവചനത്തിലാണ് പറയാറ്. അവിടെ നക്ഷത്ര സമൂഹമാണ്, ഒരു നക്ഷത്രങ്ങളാണ് അവിടെ. ആ നക്ഷത്ര സമൂഹങ്ങളിലാണ് ശുക്രൻ്റെ സ്വസ്ഥാനം. എന്നാൽ ശുക്രൻ സഞ്ചരിച്ച് വീണ്ടും മാർഗശീർഷ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ജ്യോതിശാസ്ത്രമനുസരിച്ച് ശുക്രൻ അവിടെ സ്വസ്ഥാനഗതനായി, സ്വസ്ഥാനഗതനായ സ്ഥിരനായി, പിന്നെ വീണ്ടും പോവും എങ്കിലും തൽക്കാലത്തേക്കെങ്കിലും. അപ്പോൾ മാർഗശീർഷം സ്വസ്ഥാനമാണ്, സ്വക്ഷേത്രമാണ്. ആ സ്വക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ശുക്രനെപ്പോലെ ശ്രീരാമൻ വനവാസം പൂർത്തിയാക്കി
അയോധ്യയിലെത്തുന്ന സന്ദർഭം, അത് കാണുന്നവർ സുഖികളാണ്, ധന്യധന്യന്മാരാണ്. കൗസല്യേ ചിത്തമോഹേന ഹൃദയം സീദതീവമേ വേദയേന ച സംയുക്താൻ ശബ്ദസ്പർശരസാനഹം. അല്ലയോ കൗസല്യേ, ചിത്തമോഹേന ഹൃദയം മേ സീദതി, എൻ്റെ മനസ്സിൻ്റെ മോഹം കൊണ്ട്, വ്യാകുലത കൊണ്ട് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർമ്മിച്ച് എൻ്റെ ഹൃദയം സീതതി തളരുകയാണ് കൗസല്യേ. എനിക്ക് വല്ലാത്ത തളർച്ച അനുഭവപ്പെടുന്നു. വേദയെ നച സംയുക്താൻ, എൻ്റെ അരികെ നിൽക്കുന്ന നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നില്ല. എൻ്റെ അരികിൽ ആരൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, ശബ്ദം, സ്പർശം, രസം തുടങ്ങിയ ഇന്ദ്രിയജ്ഞാനങ്ങളൊന്നും തന്നെ എനിക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളായിട്ട് പോവുകയാണ്. ആദ്യം കാഴ്ച പോയെന്ന് പറഞ്ഞു. കാഴ്ച പോയാലും ശബ്ദവും സ്പർശവും അറിഞ്ഞു. ഇപ്പോൾ ദശരഥൻ ശബ്ദവും സ്പർശവും അറിയുന്നില്ല. ചുറ്റുപാട് ആരാണുള്ളതെന്ന് അറിയുന്നില്ല. അപ്പോൾ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ആ മരണത്തിൻ്റെ അനുഭവത്തെ സൂക്ഷ്മമായി വർണ്ണിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത്. അതുകൂടി ശ്രദ്ധേയമാണ്. ചിത്തനാശാദ് വിപദ്യന്തേ സർവാണ്യേവേന്ദ്രിയാണി മേ ക്ഷീണസ്നേഹസ്യ ദീപസ്യ സംസക്ത രശ്മയോ യഥാ. അല്ലയോ കൗസല്യേ, എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷീണസ്നേഹസ്യ ദീപസ്യ രശ്മയഹ യഥാ ചിത്തനാശാദ് വിപദ്യന്തേ, എണ്ണ തീർന്ന ദീപത്തിലെ അഗ്നി ജ്വാലകൾ എപ്രകാരമാണോ ക്ഷയിക്കുന്നത്, അതുപോലെ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ചിത്തനാശം കൊണ്ട് ദാ ക്ഷയിക്കുകയാണ് കൗസല്യേ. ഞാൻ മരിക്കുകയാണ്. അയമാത്മഭവശോകോ മാം അനാഥമചേതനം സംസാദയതി വേഗേന യഥാകൂലം ന ധീരയഃ. ആത്മഭാവഃ അയം ശോകഃ, ആത്മഭവമായ സ്വയം ചെയ്തുണ്ടായ, സ്വയം ചെയ്തതുകൊണ്ടുണ്ടായ ഈ ശോകം അചേതനനായ, ബുദ്ധിയില്ലാത്തവനായ, ബുദ്ധി നഷ്ടപ്പെട്ടു പോയവനായ, അനാഥനായ എന്നെ നദിയുടെ ശക്തമായ ഒഴുക്ക് കൂലത്തെ എന്നതുപോലെ, കൂലം തടം, നദീരയ നദിയുടെ ശക്തമായ രയം, ഒഴുക്ക്. അപ്പം നദീരയ ശക്തമായ നദിയുടെ ഒഴുക്ക് നദിയുടെ കരയെ എന്ന പോലെ എന്നെ തകർക്കുകയാണ്. ഞാൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മ, അതിൽ നിന്നുണ്ടാവുന്ന ശോകം എന്നെ ഇതാ ഇല്ലാതാക്കുന്നു. ഹാ രാഘവ മഹാബാഹോ ഹാ മമായാസ നാശന ഹാ പിതൃപ്രിയമേ നാഥ ഹാ മമാസിഗത സുത ഹാ കൗസല്യേ വിനശ്യാമി ഹാ സുമിത്രേ തപസ്വിനേ ഹാ നൃശംസേ മമാമിത്രേ കൈകേയി കുലപാംസനേ ഇതി മാതുശ്ച രാമസ്യ സുമിത്രായാശ്ച സന്നിധൗ രാജാ ദശരഥ ശോചൻ ജീവിതാന്തമുപാഗമത്. ഹാ രാഘവ മഹാബാഹോ ഹാ മമ ആയാസനാശന ഹാ പിതൃപ്രിയ മേ നാഥ ഹാ മമ സുതഹ ഗതഹാസി. മമ സുത, എൻ്റെ മകനെ, ഹാ രാഘവ ഹാ മഹാബാഹു, എൻ്റെ ക്ലേശങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നവനെ,
പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനെ, അല്ലയോ നാഥ, നീ പോയല്ലോ, നീ എന്നിൽ നിന്ന് അകന്നു പോയല്ലോ. ഹാ കൗസല്യെ, ഞാനിതാ മരിക്കുകയാണ്. ഹാ തപസ്വിനിയായ സുമിത്രേ, മഹാപാപിയായ, കുലത്തെ മുഴുവൻ നശിപ്പിച്ചവളായ, ദുഷ്ടയായ അല്ലയോ കൈകേയി. ഇത്രയും പറഞ്ഞ് രാമൻ്റെ അമ്മയായ കൗസല്യയുടെയും സുമിത്രയുടെയും സാന്നിധ്യത്തിൽ രാജാവ് ദശരഥൻ ദുഃഖിച്ച് ദുഃഖിച്ച് മരിച്ചു. ഇതാണ് ദശരഥൻ്റെ അന്ത്യദശ. ദശരഥൻ അവസാനം പറഞ്ഞ വാക്ക്, അല്ലയോ മഹാപാപിയായ, കുലത്തെ നശിപ്പിച്ചവളായ കൈകേയി എന്ന് പറഞ്ഞും കൊണ്ടാണ് മരിച്ചത്. അതിനു മുമ്പ് ആവർത്തിച്ച് ആവർത്തിച്ച്, ഹാ രാഘവ, ഹാ മഹാബാഹു, ഹാ മമ ആയാസനാശന, ഹാ പിതൃപ്രിയ, ഹാ നാഥ എന്ന് വീണ്ടും വീണ്ടും പല പദാവലികളെ കൊണ്ട് രാമനെ വിളിച്ച്, രാമനെ സ്തുതിച്ച്, ഒപ്പം തന്നെ കൗസല്യയെയും തപസ്വിനിയായ സുമിത്രയെയും മഹാപാപിയായ കൈകേയിയെയും വിളിച്ചുകൊണ്ടാണ് ദശരഥൻ്റെ അന്ത്യം. ഇങ്ങനെ ദശരഥൻ്റെ നിര്യാണമായി. തഥാതു ദീനം കഥയൻ നരാധിപ പ്രിയസ്യ പുത്രസ്യ വിവാസനാതുര ഗതേർദ്ധരാത്രേ ഭൃശദുഃഖ പീഡിത തഥാ ജഹൗ പ്രാണമുദാരദർശനഃ. ഇപ്രകാരം അത്യന്ത ദീനനായി പ്രിയപ്പെട്ട മകൻ്റെ വിവാസനത്തെക്കുറിച്ച്, കാട്ടിലേക്ക് പറഞ്ഞയച്ചതിനെക്കുറിച്ച് പറഞ്ഞും ചിന്തിച്ചും കരഞ്ഞും, ഭൃശദുഃഖ പീഡിത, അങ്ങേയറ്റം ദുഃഖത്താൽ പീഡിപ്പിക്കപ്പെട്ടവനായ രാജാവ് ദശരഥൻ, അർദ്ധരാത്രേ ഗതേ, അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയത്ത് പ്രാണം ജഹൗ, പ്രാണനെ ഉപേക്ഷിച്ചു. ഇതാണ് അയോധ്യാകാണ്ഡത്തിലെ 64-ാമത്തെ സർഗം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ അയോധ്യാകാണ്ഡേ ചതുഷ്ഷ്ടിതമ സർഗ. ഇപ്രകാരം ഋഷിപ്രോക്തമായ ഐശ്വര്യയുക്തമായ രാമായണത്തിലെ, വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ട ആദികാവ്യത്തിലെ, അയോധ്യാകാണ്ഡത്തിലെ 64-ാമത്തെ സർഗം സമാപിച്ചു. ഈ സർഗത്തിലാകെ 80 ശ്ലോകങ്ങളാണുള്ളത്. ഇതോടുകൂടി അയോധ്യാകാണ്ഡത്തിൽ 2957 ശ്ലോകങ്ങളായിട്ടുണ്ട്. വാൽമീകി രാമായണത്തിലാകട്ടെ 4952 ശ്ലോകങ്ങളാണ് മൊത്തമായത്. ഇതിൻ്റെ തുടർച്ചയാണ് 65-ാം സർഗം. അധ രാത്രിയാം വ്യതീതായാം പ്രാതരേവാപരേഹനേ വന്ദിന പര്യുപാതിഷ്ഠം തത്പാർത്ഥിവ നിവേശനം. അനന്തരം രാത്രി കഴിഞ്ഞു. അടുത്ത ദിവസത്തിൻ്റെ പ്രാതകാലത്തിൽ, പ്രഭാതവേളയിൽ, വന്ദികളും മറ്റും രാജഭവനത്തിലേക്ക് വന്നു ചേർന്നു. വന്ദികളെന്ന് പറയുമ്പോൾ രാവിലെ തന്നെ രാജാവിനെ വന്ദിച്ച് സ്തുതിക്കുന്നവരാണ്. അതുപോലെ രാജാവിനെ പാട്ടുപാടി സ്തുതിക്കുന്ന സൂതന്മാരും, രാജവംശത്തെക്കുറിച്ച് പറഞ്ഞ് സ്തുതിക്കുന്ന മാഗധന്മാരും എല്ലാവരും രാവിലെ വന്ന് രാജാവിനെ തയ്യാറാക്കും. ഏതായാലും അക്കൂട്ടത്തിൽ വന്ദികളായിട്ടുള്ള, സ്തുതിപാഠകന്മാരായിട്ടുള്ളവർ രാവിലെ തന്നെ അരമനയിലേക്ക് എത്തിച്ചേർന്നു. സൂതാ പരമസംസ്കാര മാഗധാശ്ചോത്തമശ്രുതാഃ ഗായകാ സ്തുതിശീലാശ്ച നിഗദന്തഃ പൃഥക് പൃഥക്. അവിടെ സൂതന്മാരും മാഗധന്മാരും ഗായകരും വന്നു ചേർന്നതിനെ പറയുകയാണ്. പരമസംസ്കാരാഹ,
പരമമായ സംസ്കാരത്തോടുകൂടി. പരമമായ സംസ്കാരത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ സംസ്കരിച്ചിട്ട് കുളിച്ച് കേശാലങ്കാരങ്ങളെല്ലാം ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് എല്ലാ നിലയ്ക്കും സംസ്കൃതരായിട്ടെന്നർത്ഥം. അങ്ങനെയാണ് സൂതന്മാരും മാഗധന്മാരും എല്ലാവരും വരിക. രാവിലെ തന്നെ രാജാവ് ഒരു ദിവസം ആരംഭിക്കേണ്ടത് ഏറ്റവും സംസ്കൃതരായവരെ കണ്ടും ഏറ്റവും നല്ല വാക്യങ്ങളെ കേട്ടും കൊണ്ടാണ്. ഇത് രാജാക്കന്മാരെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാവരെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. വിശിഷ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടുന്നവർക്കൊക്കെ തന്നെ നല്ല ഒരു തുടക്കമായിരിക്കണം ഓരോ ദിവസവും. ഓരോ ദിവസവും നല്ല തുടക്കമായിരിക്കണം. രാജാവിന് പ്രത്യേകിച്ച് സൂതന്മാരും മാഗധന്മാരും ഒക്കെ ശമ്പളം വാങ്ങിയിട്ടുണ്ട്, നമുക്കാർക്കും അങ്ങനെയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും വീടുകളിൽ ശ്രദ്ധിക്കേണ്ടുന്നത് ഓരോ വ്യക്തിയും വ്യത്യസ്തങ്ങളായ കൃത്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ വീട്ടിലുള്ളവർ. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സംസ്കൃതരായിട്ട് രാവിലെ കണ്ടാൽ അത് ഓരോ ദിവസവും നല്ല തുടക്കമായിരിക്കും. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും രാവിലെ തന്നെ കുളി കഴിഞ്ഞ് തിലകം ചാർത്തി നല്ല വസ്ത്രം ധരിച്ച് പരസ്പരം കാണുന്നൊരു ശീലം ഓരോ വീട്ടിലുണ്ടെങ്കിൽ അത് ഓരോ ദിവസത്തെയും നല്ല പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണയാകും. ഒരു ശുഭമായ സങ്കല്പവും പ്രവൃത്തിയും ഓരോ വീട്ടിൽ നിന്നുണ്ടാവും. വാസ്തവത്തിൽ ഇതായിരുന്നു നമ്മുടെ രീതി. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും രാവിലെ മുത്തശ്ശിയായാലും മുത്തശ്ശനായാലും അച്ഛനായാലും അമ്മയായാലും എല്ലാവരും കുളിച്ച് കുറിയിട്ട് വളരെ ഐശ്വര്യത്തോടു കൂടിയാണ് മക്കളെ വിളിച്ചുണർത്തിയിരുന്നത്. അവർക്കൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ദിവസവും ഭവ്യമായൊരു സങ്കല്പം അതുകൊണ്ട് ലഭിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ എത്ര അകന്നുപോയെന്ന് ഇത് കേൾക്കുന്ന കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക. പ്രത്യേകിച്ച് ജോലിക്ക് പോകേണ്ടതില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ 10-11 മണിക്കാണ് പല വീട്ടിലും ഉണരുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യം മാത്രമാണ്. പിന്നെ എവിടെയാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവുക? അതുകൊണ്ട് ഗൗരവമായി ഇടക്കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മൂല്യങ്ങളെയും സദാചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ ഇനിയും നമുക്ക് സാധിക്കും. നമ്മൾ പരിശ്രമിക്കുകയേ വേണ്ടു. ഓരോ ക്രിയയുടെയും പിന്നിലുള്ള സങ്കല്പത്തെയും മൂല്യബോധത്തെയും അതിൻ്റെ മനഃശാസ്ത്രപരമായ കാരണങ്ങളെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം, സാധിക്കുന്ന എല്ലാവരും ശ്രമിക്കുക. എല്ലാ വീട്ടിലും രാവിലെ തന്നെ കുളി കഴിഞ്ഞ് തിലകം തൊട്ട് ഭവ്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഓരോരുത്തരും മറ്റേയാളെ കണ്ട് സ്വീകരിക്കുന്നൊരു സംസ്കാരം നമ്മുടെ വീടുകളിൽ ഉണ്ടാവട്ടെ. ഏതായാലും വിഷയത്തിലേക്ക് മടങ്ങി വരാം. പരമസംസ്കാരാഹ സൂതാഹ, അങ്ങേയറ്റം സംസ്കൃതരായ സൂതന്മാർ. മാഗധാഹ ച, അവിടെ മാഗധന്മാരെ പറഞ്ഞിരിക്കുകയാണ്. ഉത്തമശ്രുതാഹ, വിദ്വാൻമാരാണ്. കാരണം മാഗധന്മാർക്ക് വംശപാരമ്പര്യത്തെക്കുറിച്ച് നല്ലപോലെ അറിയണം. വംശപാരമ്പര്യം, ഏത് രാജാവിനെയാണോ സ്തുതിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വംശപാരമ്പര്യം മാത്രം അറിഞ്ഞാൽ പോരാ. പിന്നെ അദ്ദേഹത്തെ ദേവനോട് താരതമ്യപ്പെടുത്തണം. ഇപ്പോൾ ദേവന്മാരുടെ ചരിത്രങ്ങൾ അറിയണം. ശ്രേഷ്ഠന്മാരായ മറ്റ് ചക്രവർത്തിമാരുടെ ചരിത്രം അറിയണം. അപ്പോൾ എല്ലാ ഉദാര ഗുണങ്ങളും തികഞ്ഞവരുടെ ചരിത്രം ധാരാളം അറിഞ്ഞു വെക്കണം മാഗധന്മാർ. എന്നിട്ട് അതൊക്കെ ചേർത്തിട്ടാണ് രാജാവിനെയും രാജവംശത്തെയും നിത്യവും സ്തുതിക്കുന്നത്. അങ്ങനെയുള്ള സൂതന്മാരും മാഗധന്മാരും സ്തുതിശീലന്മാരായ ഗായകന്മാരും നല്ല നല്ല ഗായകന്മാരും എല്ലാവരും എത്തിച്ചേർന്ന് പൃഥക് പൃഥക് നിഗദന്തഹ, അവർ രാജഭവനത്തിൻ്റെ പുറത്ത് പല പ്രകാരത്തിൽ പാട്ടുകൾ പാടാനും സ്തുതിക്കാനും മറ്റും തുടങ്ങി. ജാജാനം സ്തുവതം തേഷാം ഉദാത്താഭിഹിതാശിഷാം പ്രാസാദാഭോഗവിസ്തീർണ സ്തുതിശബ്ദോ വ്യവർദ്ധത. മഹാരാജാവിനെ വളരെ ഉദാത്തമായ ഭാവത്തോടുകൂടി
ഉച്ചത്തിൽ സ്തുതിക്കുന്നവരായ അവരുടെ ശബ്ദം ആ അന്തപുരത്തിലും അരമനയുടെ മറ്റു ഭാഗങ്ങളിലും വിസ്തീർണ വ്യവർദ്ധത വളരെ വിപുലമായി പ്രതിധ്വനിച്ച് മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ആ ചുറ്റുപാട് മുഴുവൻ അവരുടെ സ്തുതിഗീതങ്ങളെ കൊണ്ട് ഉണർന്നു എന്നർത്ഥം. തതസ്തുസ്തുവതാം തേഷാം സൂതാനാം പാണിവാദകാഹ അപദാനാന്യുദാഹൃത്യ പാണിവാദാൻ അവാദയൻ. ആ സമയത്ത് അപദാനാനി ഉദാഹൃത്യ സ്തുവതാം തേഷാം, രാജാവിൻ്റെയും വംശത്തിൻ്റെയും അപദാനങ്ങളെ പാടി പുകഴ്ത്തുന്ന, കീർത്തികളെ, സത്കർമ്മങ്ങളെ പാടി പുകഴ്ത്തുന്ന ആ സൂതമാഗധന്മാരുടെയും ഗായകന്മാരുടെയും പാട്ടുകൾക്കൊപ്പിച്ച് പാണിവാദകാഹ, പാണിവാദകന്മാർ, പാണിവാദകന്മാരെന്ന് പറയുമ്പോൾ കൈകൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന തരം വാദ്യോപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവർ, അത് ഇടയ്ക്കയാവാം, മദ്ദളമാവാം, ഏതുമാവാം, അതുപോലുള്ള സൗമ്യമായ പാണിവാദനം ചെയ്യുന്നവർ അവാദയൻ താളം പിടിച്ചു, അവരാ പാട്ടിന് താളം നൽകി. തേന ശബ്ദേന വിഹഗാഹ പ്രതിബുദ്ധാ വിസസ്വനുഹു ശാഖാസ്ത പഞ്ജരസ്ഥാശ്ച ഈ രാജകുലഗോചരാഹ. ശാഖാസ്ഥാഹ പഞ്ചരസ്ഥാഹ രാജകുലഗോചരാഹ വിഹഗാഹ, വൃക്ഷക്കൊമ്പുകളിലിരിക്കുന്നവയും കൂടുകളിൽ കഴിയുന്നവയും അതുപോലെ രാജകുലഗോചരാഹ, രാജകുലത്തിനുള്ളിൽ കൊട്ടാരത്തിനുള്ളിൽ വസിക്കുന്നവയുമായ പക്ഷികൾ, ഇപ്പോൾ ചുറ്റുപാടുള്ള വൃക്ഷങ്ങളിൽ വസിക്കുന്ന പക്ഷികൾ, കൂട്ടിൽ വളർത്തപ്പെടുന്ന പക്ഷികൾ, അതുപോലെ പ്രത്യേകമായി രാജഭവനത്തിൽ വളർത്തപ്പെടുന്ന പക്ഷികൾ, അവരെല്ലാവരും പ്രതിബുദ്ധാഹ ഉണർന്ന് വിസസ്വനുഹു വിവിധതരം ശബ്ദങ്ങളെ പുറപ്പെടുവിച്ചു. അവരെല്ലാം കൂജനം ചെയ്തു, പക്ഷികളെല്ലാം പാട്ടുപാടാൻ തുടങ്ങി. വ്യാഹൃത പുണ്യശബ്ദാശ്ച വീണാനാം ചാപി നിസ്വനാഹ ആശീർഗേയം ച ഗാഥാനാം പൂരയാമാസ ഭേഷ്മതത്. ശബ്ദത്തിൽ ചൊല്ലപ്പെടുന്ന കീർത്തനങ്ങളുടെയും നല്ലപോലെ വായിക്കപ്പെടുന്ന വീണകളുടെയും ഗാഥാനാം ആശീർഗേയം ച വിവിധതരം മംഗള സ്തോത്രങ്ങളുടെയും ശബ്ദം ഭേഷ്മ പൂരയാമാസ അന്തപുരത്തെ പൂരിപ്പിച്ചു നിറച്ചു. എത്ര വിപുലങ്ങളായ വാദ്യോപകരണങ്ങളായിരുന്നു ഭാരതത്തിൽ അതിപ്രാചീന കാലത്തിലൊന്ന് പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഏറ്റവും സങ്കീർണമായ വാദ്യോപകരണമായി ഇന്നും മാനിക്കപ്പെടുന്നതാണ് വീണ. വാദ്യോപകരണങ്ങളിൽ അദ്വിതീയമായ സ്ഥാനം വീണയ്ക്കുണ്ട്. ഇവിടെ പല തരത്തിൽപ്പെട്ട വീണകൾ ആയിരം ആയിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. വാൽമീകി രാമായണത്തിൻ്റെയൊക്കെ കാലം നിർണയിക്കുക പ്രയാസമാണ്. ഏതായാലും ആ കാലഘട്ടത്തിൽ വീണയുടെ മറ്റ് വാദ്യോപകരണങ്ങളുടെ ഒക്കെ പേര് വിവരങ്ങൾ, അതിനെ വാദകന്മാർ വായിച്ചതിൻ്റെ വർണ്ണനകൾ നമുക്ക് ലഭിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ മഹത്തായ പൈതൃകത്തെക്കുറിച്ച്, സമ്പന്നതയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് ഓരോ വ്യക്തിയും അറിഞ്ഞ് അഭിമാനിക്കേണ്ടതുണ്ട്. ഈ രാമചരിതം പഠിക്കുന്നതോടൊപ്പം ആ ഒരു അഭിമാനം കൂടി നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മിലേക്ക് ആവാഹിക്കാൻ കഴിയട്ടെ എന്ന് സാന്ദർഭികമായി പറയുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓക്കെ.